കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇന്ത്യ പാക് അധിനിവേശ കാശ്മീരിനെ തിരിച്ചെടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യ അക്സായ് ചിന്നിനെ ചൈനയിൽ നിന്നും തിരിച്ചുപിടിക്കുകയാണെങ്കിൽ നടക്കാൻ സാധ്യമായ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം അതോടൊപ്പം ഇന്ത്യയുടെ ഈ പ്രക്രിയയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വെല്ലുവിളികളെക്കുറിച്ചും അതെപ്പോൾ സംഭവിക്കുമെന്നും നമുക്ക് വിശദമായി നോക്കാം അക്സായ് ചിൻ ലഡാക്കിന്റെ ഭാഗമാണെന്നും ഇന്ത്യൻ പ്രദേശത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും നമുക്കറിയാവുന്നതാണ് എന്നാൽ ചൈന ഇത് നിയമവിരുദ്ധമായി പിടിച്ചെടുത്തിരുന്നു അക്സായ് ചിന്നിനെക്കുറിച്ച് അടുത്ത കാലത്ത് ഒരു ഇന്ത്യൻ മന്ത്രിയുടെ ശക്തമായ പ്രസ്താവനകൾ പുറത്തു വന്നിരുന്നു അക്സായ് ചിന്നിനെ പാക് അധിനിവേശ കാശ്മീരിനൊപ്പം തിരിച്ചെടുക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു അതോടൊപ്പം കിഴക്കൻ ലഡാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ചൈന സംഘർഷത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ 38,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ചൈന അനധികൃതമായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം അക്സായ് ചിന്നിനെ പറ്റിയാണ് പരാമർശിച്ചതെന്ന് വ്യക്തമായിരുന്നു ലഡാക്കിന്റെ കിഴക്കു ഭാഗത്തുള്ള സമതല പ്രദേശമാണ് അക്സായ് ചിൻ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ജമ്മു കാശ്മീരിലെ ദോഗ്ര രാജാക്കന്മാരുടെ കീഴിലുള്ള ലഡാക്കിന്റെ ഭാഗമായിരുന്നു ഈ പ്രദേശം അക്സായ് ചിൻ ഇന്ത്യയുടെ ഭാഗമാണെന്ന് ബ്രിട്ടീഷ് സർക്കാർ അംഗീകരിച്ച ജോൺസൺ രേഖ സൂചിപ്പിക്കുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഗവൺമെന്റ് ഈ ജോൺസൺ പാത പിന്തുടരുകയും അക്സായ് ചിന്നിനെ ഇന്ത്യയുടെ ഭൂപടത്തിൽ ചേർക്കുകയും ചെയ്തു എന്നാൽ 1950കളിൽ ചൈന സാവധാനം നിയമവിരുദ്ധമായി അക്സായ് ചിന്നിനെ കൈവശപ്പെടുത്താൻ തുടങ്ങിയിരുന്നു അതോടൊപ്പം അതുവഴി കടന്നുപോകുന്ന കാറക്കോറ ഹൈവേ എന്നറിയപ്പെടുന്ന ഒരു റോഡും ചൈന നിർമ്മിച്ചു ഈ റോഡ് നിലവിൽ ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ടിബറ്റ് പ്രവിശ്യകളെയും സിൻജിയാങ്ങിനെയും ബന്ധിപ്പിക്കുന്നു ഇതിനെക്കുറിച്ചറിഞ്ഞ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഒരു ഫോർവേഡ് നയം പ്രഖ്യാപിക്കുന്നു ഇതനുസരിച്ച് ഇന്ത്യൻ സൈന്യം ഇന്ത്യയുടെ അവകാശ രേഖകളിലേക്ക് പോവുകയും സൈനിക പോസ്റ്റുകൾ സ്ഥാപിക്കുകയും ചെയ്യണം എന്നാൽ ഇതിനെ ഇന്ത്യൻ ആക്രമണമെന്ന മുടന്തൻ നയം ആരോപിച്ച് ചൈന 1962 ഇന്ത്യ ആക്രമിച്ചു ഇന്ത്യയുടെ ഈ ഫോർവേഡ് നയത്തിൽ നിരവധി കുറവുകളുണ്ടായിരുന്നു അതായത് വളരെ കുറച്ച് സൈനികരെ മാത്രമേ ഇന്ത്യ ഈ പോസ്റ്റുകളിൽ വിന്യസിച്ചിരുന്നുള്ളൂ അതോടൊപ്പം ആവശ്യമായ ലോജിസ്റ്റിക് വിതരണ ലൈനുകൾ സ്ഥാപിച്ചിരുന്നില്ല കൂടാതെ അടിസ്ഥാന സൗകര്യങ്ങളും വളരെ മോശമായിരുന്നു ഇവയെല്ലാം കാരണം ഇന്ത്യക്ക് യുദ്ധത്തിൽ കനത്ത തോൽവി നേരിടേണ്ടി വന്നു അതിനുശേഷം ഇന്ന് വരെ അക്സായ് ചിൻ ചൈനയുടെ നിയമവിരുദ്ധമായ അധിനിവേശത്തിലാണ് അക്സായ് ചിൻ ഇന്ത്യ പിടിച്ചെടുക്കണമോ വേണ്ടയോ എന്നതല്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പകരം അക്സായ് ചിൻ പിടിച്ചെടുക്കാൻ സാധ്യമായ സൈനിക നടപടിയെപ്പറ്റിയും അതിനിടയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങളെയും വെല്ലുവിളികളെയും പറ്റിയാണ് പ്രധാനമായും നമ്മൾ നോക്കുന്നത് ഇന്ത്യയും ചൈനയും നോ ഫസ്റ്റ് യൂസ് പോളിസിയിൽ പ്രതിജ്ഞാബദ്ധരായതുകൊണ്ട് യുദ്ധത്തിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും ഒന്നാമതായി നമുക്ക് കരയുദ്ധം നോക്കാം അക്സായ് ചിന്നിലെ യുദ്ധം ഒരു ഉയർന്ന പ്രദേശത്തിലുള്ള യുദ്ധമായിരിക്കും ഉയർന്ന പ്രദേശങ്ങളിലെ യുദ്ധ കഴിവുകളിൽ മികച്ചു നിൽക്കുക ഉറപ്പായും ഇന്ത്യൻ സൈന്യമായിരിക്കും അതോടൊപ്പം പാരാ സ്പെഷ്യൽ ഫോഴ്സ് ITBP കമാൻഡോകൾ സ്പെഷ്യൽ ഫ്രണ്ടിയർ ഫോഴ്സ് എന്നിവരുടെ ക്രോസ് ബോർഡർ കമാൻഡോ റെയ്ഡുകൾ നടത്താനും ഇന്ത്യക്ക് കഴിയും അപ്രതീക്ഷിത ആക്രമണങ്ങളിലൂടെ ചൈനയുടെ പ്രധാനപ്പെട്ട താവളങ്ങൾ നിർവീര്യമാക്കാൻ ഇവർക്ക് കഴിയും ഇതിനോടൊപ്പം ടാങ്കുകളുടെയും കവചിത ആയുധങ്ങളുടെയും യുദ്ധം നടക്കും ഇന്ത്യയുടെ ഇടത്തരം ടാങ്കുകളായ T-72, T-90 എന്നിവ ഇതിനോടകം തന്നെ ഈ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നു ചൈന അവരുടെ Type 15 ലൈറ്റ് ടാങ്കുകൾ അക്സായ് ചിന്നിലും വിന്യസിച്ചിരിക്കുന്നു എന്നാൽ ഇത്തരം ഭൂപ്രദേശങ്ങളിൽ ടാങ്കുകളുടെ പ്രവർത്തനങ്ങളിൽ ധാരാളം പരിമിതികളുണ്ടെന്ന് പറയപ്പെടുന്നു അതിനാൽ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകളായിരിക്കും ഈ മേഖലകളിൽ നിർണായക പങ്ക് വഹിക്കുക എന്ന് കരുതപ്പെടുന്നു അടുത്തതായി നമുക്ക് ആകാശ യുദ്ധത്തെ പറ്റി നോക്കാം ഇന്ത്യയും ചൈനയും LAC ഇരുവശത്തും ആകാശ ശക്തികളുടെ കരുത്തരായ ആയുധങ്ങൾ നിലവിൽ വിന്യസിച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷം മുതൽ ചൈന ഈ പ്രദേശത്തുള്ള തങ്ങളുടെ എയർബേസുകൾ അതിവേഗം നവീകരിക്കുന്നതായി നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നിരുന്നാലും ഈ പ്രദേശങ്ങളിൽ ഭൂമിശാസ്ത്രപരമായ നേട്ടം ഇന്ത്യക്കാണെന്ന് പറയപ്പെടുന്നു അതായത് 3 പ്രധാന ചൈനീസ് എയർബേസുകളായ കഷ്ഗർ ഹോത്താൻ എൻഗാരി ഗുൻസ എന്നിവ ഉയർന്ന പ്രദേശങ്ങളിലാണ് അതേസമയം മിക്ക ഇന്ത്യൻ എയർബേസുകളും സമതല പ്രദേശത്തുമാണ് അതിനാൽ ചൈനീസ് വിമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾക്ക് അവരുടെ മുഴുവൻ ശേഷിയും ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയും ഇന്ത്യയുടെ റാഫേൽ Sukhoi-30MKI MiG-29 മിറാഷ് എന്നിവ ഈ പോരാട്ടത്തിൽ നിർണായക പങ്ക് വഹിക്കും J-7 J-16 തന്ത്രപരമായ ബോംബറുകൾ
അഞ്ചാം തലമുറ J20 എന്നിങ്ങനെയുള്ള വിവിധ പോരാളികളെയും ചൈന വിന്യസിച്ചിരിക്കുന്നു. അതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വായു പോരാട്ടം മികച്ചതായിരിക്കും. ഇനി നമുക്ക് ഇന്ത്യ അക്സായി ചിൻ തിരിച്ചുപിടിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങളെ പറ്റി വിശദമായി നോക്കാം. ഒന്നാമത്തേത് ഇന്ത്യക്കുണ്ടാകുന്ന ജിയോ സ്ട്രാറ്റജിക് നേട്ടങ്ങൾ. ഒന്നാമതായി ഇന്ത്യക്ക് കാരക്കോറം പാത പിടിച്ചെടുക്കാൻ കഴിയും. ഇതുവഴി ചൈനയിലെ സിൻജിയാങ്ങും ടിബറ്റ് പ്രവിശ്യകളും തമ്മിലുള്ള ബന്ധം വെട്ടിക്കുറയ്ക്കാൻ ഇന്ത്യക്ക് കഴിയും. ഈ രണ്ട് പ്രവിശ്യകളും ചൈനയ്ക്ക് വലിയ തലവേദനയാണ്. അതായത് സിൻജിയാങ്ങിൽ ഒരു കലാപം നടന്നുകൊണ്ടേയിരിക്കുന്നു. ചൈനീസ് അധിനിവേശത്തിനെതിരെ എപ്പോൾ വേണമെങ്കിലും ടിബറ്റിന് തിരിയാനും കഴിയും. ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നമായി തുടരുകയാണ്. രണ്ടാമതായി അക്സായി ചിൻ തിരിച്ചുപിടിക്കുന്നത് വഴി ലഡാക്കിലെ സ്ഥാനങ്ങൾ ഏകീകരിക്കാൻ ഇന്ത്യക്ക് കഴിയും. അതിനാൽ യുദ്ധഭൂമി കിഴക്കൻ ലഡാക്കിൽ നിന്നും അക്സായി ചിന്നിലേക്ക് മാറ്റാൻ ഇന്ത്യക്ക് കഴിയും. അങ്ങനെ അക്സായി ചിന്നിനെ മുൻനിർത്തി ചൈനീസ് ആക്രമണങ്ങളിൽ നിന്നും ലഡാക്കിനെ മികച്ച രീതിയിൽ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിയും. മൂന്നാമതായി ഇന്ത്യക്ക് സിയാച്ചിനെ സുരക്ഷിതമാക്കാൻ കഴിയും. അതായത് കിഴക്കൻ ലഡാക്കിലെ നിലവിലുള്ള ചൈനീസ് ആക്രമണം സിയാച്ചിൻ മലനിരയുമായുള്ള ഇന്ത്യയുടെ ബന്ധം കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടാണെന്ന് ചില പ്രതിരോധ വിദഗ്ധർ സൂചിപ്പിക്കുന്നു. അതിനാൽ അക്സായി ചിൻ തിരിച്ചെടുക്കുന്നത് വഴി സിയാച്ചിനെ സുരക്ഷിതമാക്കാനും ഇന്ത്യക്ക് കഴിയും. രണ്ടാമത്തേത് പ്രാദേശിക ജിയോ പൊളിറ്റിക്സ് ആണ്. അക്സായി ചിൻ തിരിച്ചെടുക്കുന്നത് പ്രാദേശികവും ആഗോളവുമായ ചൈനയുടെ അഭിലാഷങ്ങൾക്ക് വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു. അതോടൊപ്പം കാരക്കോറ ഹൈവേ ഇന്ത്യ പിടിച്ചെടുക്കുന്നതോടെ ചൈനയുടെ വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതിക്ക് വൻ തിരിച്ചടി നേരിടേണ്ടി വരും. കൂടാതെ പാക് അധിനിവേശ കാശ്മീർ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ ചൈനയുടെ പ്രവർത്തനങ്ങളും പരിമിതപ്പെടുത്തും. മൂന്നാമത്തേത് അന്താരാഷ്ട്ര രാഷ്ട്രീയമാണ്. ചൈനയെ നിലവിലൊരു കയ്യേറ്റക്കാരനായാണ് ലോക രാജ്യങ്ങൾ കാണുന്നത്. അതിർത്തി തർക്കമില്ലാത്ത ഒറ്റയൽ രാജ്യം പോലും ചൈനയ്ക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ ഇന്ത്യ ചൈനയിൽ നിന്നും തങ്ങളുടെ പ്രദേശം തിരികെ പിടിച്ചാൽ അത് സ്വാഭാവികമായും ചൈനയുടെ ആക്രമണ നയങ്ങളിൽ ബാധിക്കപ്പെട്ട രാജ്യങ്ങളുടെ നേതാവാക്കി ഇന്ത്യയെ മാറ്റും. കൂടാതെ ഇത് ചൈന വിരുദ്ധ പ്ലാറ്റ്ഫോമുകളായ ക്വാഡ്, നിർദ്ദിഷ്ട ഡെമോക്രാറ്റിക് ടെൻ എന്നിവയിൽ ഇന്ത്യയുടെ സ്ഥാനം വർദ്ധിപ്പിക്കും. നാലാമത്തേത് സാമ്പത്തിക രംഗം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധച്ചെലവ് വളരെ വലുതായിരിക്കും. അതിനുള്ള കാരണങ്ങൾ നമുക്കൊന്ന് വിശദമായി നോക്കാം. ഒന്നാമതായി ഇരു രാജ്യങ്ങളിലും അത്യാധുനിക ആയുധങ്ങളുണ്ട്. രണ്ട് രാജ്യങ്ങളും ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയില്ലെങ്കിലും നൂതന പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് യുദ്ധത്തെ കൂടുതൽ അപകടകരവും ചെലവേറിയതുമാക്കി മാറ്റും. രണ്ടാമതായി യുദ്ധപ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപ് ഇന്ത്യക്ക് സൈനിക ശേഷി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇതിന് വളരെയധികം ചെലവ് വരുമെന്ന് കരുതപ്പെടുന്നു. മൂന്നാമതായി ബുദ്ധിമുട്ടുള്ള ഭൂപ്രദേശം കാരണം ചൈനയുടെ ഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അക്സായി ചിന്നിലേക്ക് ഇന്ത്യൻ ഭാഗത്തു നിന്നും പ്രവേശിക്കാൻ പ്രയാസമാണ്. അതിനാൽ വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. ഇനി നമുക്ക് അക്സായി ചിൻ പിടിച്ചെടുക്കുന്നതിലെ വെല്ലുവിളികളൊന്ന് വിശദമായി നോക്കാം. ഒന്നാമതായി ചൈനയുമായുള്ള ഇന്ത്യയുടെ വിടവ് നികത്തുക എന്നതാണ്. നിലവിൽ ചൈന ഇന്ത്യയെക്കാളും സാമ്പത്തികവും സൈനികവുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഈ വിടവാണ് ഇന്ത്യ നിലവിൽ നികത്തേണ്ടത്. എന്നിരുന്നാലും ലഡാക്ക് മേഖലയിൽ ഇന്ത്യക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. എങ്കിലും അക്സായി ചിൻ പിടിച്ചെടുക്കുന്നതിന് ചൈനയെക്കാൾ മികച്ച സൈനിക ശേഷി ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾ കരുതുന്നു. രണ്ടാമതായി ഇന്ത്യയുടെ ഈ നീക്കത്തിനുള്ള സമയമാണ്. ചൈന ദുർബലമായിരിക്കുന്ന സമയത്തായിരിക്കണം ഇന്ത്യയുടെ ഈ സൈനിക നീക്കം. അതായത് ചൈനയിൽ ഒരു ആഭ്യന്തര പ്രശ്നമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ചൈന മറ്റേതെങ്കിലും മുന്നണിയിൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇന്ത്യക്കിത് നിസ്സാരമായി നേടാൻ കഴിയും. മൂന്നാമതായി ചൈനയിൽ നിന്നുള്ള പ്രതികരണത്തിനുള്ള സാധ്യതയാണ് ഒരു വെല്ലുവിളി. അക്സായി ചിൻ തിരിച്ചുപിടിക്കാൻ ചൈന തീർച്ചയായും ശ്രമിക്കും. അതിനാൽ ഇന്ത്യക്ക് ഈ പ്രദേശം കൈവിട്ടു പോകാതിരിക്കാൻ മികച്ച രീതിയിൽ ശ്രമിക്കേണ്ടതുണ്ട്. നാലാമതായി മുന്നണി ശക്തികളിലാണ് ഇന്ത്യയുടെ മറ്റൊരു പോരായ്മ. അതിനായി അരുണാചൽ പ്രദേശ് പോലെയുള്ള മറ്റു മുന്നണികളിൽ ഇന്ത്യ പ്രതിരോധം ശക്തിപ്പെടുത്തണം. കാരണം ചൈനയ്ക്ക് ഈ പ്രദേശങ്ങളിൽ ഒരു പ്രത്യാക്രമണം നടത്താൻ കഴിയും. സമീപകാല സംഭവങ്ങളുടെ വിശകലനമനുസരിച്ച് അക്സായി ചിന്നിലെ നടപടിക്ക് മുൻപായി പാക് അധിനിവേശ കാശ്മീരിലെ നടപടി സംഭവിക്കാമെന്ന് കരുതപ്പെടുന്നു. പാക് അധിനിവേശ കാശ്മീർ തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ അടുത്ത 5 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ ദശകത്തിനുള്ളിൽ തന്നെ സംഭവിച്ചേക്കാം. പക്ഷേ അക്സായി ചിൻ തിരിച്ചെടുക്കുന്നതിനുള്ള നടപടിക്കായി കൂടുതൽ കാത്തിരിക്കേണ്ടി വരും. ഒരു രാഷ്ട്രീയ ചിന്തകനായ ഹാൻസ് ജെ മോർഗന്തോവിന്റെ അഭിപ്രായത്തിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ യുദ്ധം വളരെ പ്രവചനാതീതമാണ്. അതിനാൽ യുദ്ധം എപ്പോൾ സംഭവിക്കുമെന്ന് ആർക്കും കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല.
അതിനാൽ ഇന്ത്യയുടെ ഈ നടപടികൾ എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് ഇന്ത്യൻ സർക്കാരിനും ഇന്ത്യൻ സായുധ സേനയുടെ ഉന്നത നേതൃത്വത്തിനും മാത്രമേ അറിയാൻ കഴിയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം തുടക്കം മുതൽ ചൈന അവരുടെ പ്രാദേശിക സംയോജനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് വൺ ചൈന പോളിസി ഫൈവ് ഫിംഗർ പോളിസി തുടങ്ങിയ നയങ്ങൾ ഇതിന്റെ ഭാഗമാണ് മറുവശത്ത് ഇന്ത്യയുടെ പാക് അധിനിവേശ കാശ്മീർ അക്സായ് ചിൻ തുടങ്ങിയ പ്രദേശങ്ങൾ ശത്രുക്കളുടെ നിയന്ത്രണത്തിലുമാണ് ഇവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ സാമ്പത്തിക സൈനിക നയതന്ത്ര ഊർജം ധാരാളം ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ തർക്കങ്ങൾ നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട് ചില ആളുകൾ നിർദ്ദേശിക്കുന്ന ഒരു മാർഗം ഈ പ്രദേശങ്ങളിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും നിയന്ത്രണം സ്വീകരിക്കുക എന്നതാണ് അതുവഴി നിലവിലെ എൽഒസിയും എൽഎസിയും അന്താരാഷ്ട്ര അതിർത്തികളായി അംഗീകരിക്കുക എന്നതാണ് എന്നാൽ ഒരു ആഗോള സൂപ്പർ പവർ ആകാൻ പോകുന്ന ഇന്ത്യ പോലൊരു രാജ്യത്തിന് ചേർന്ന നടപടിയല്ല ഇതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക എന്നതൊരു മഹാശക്തിയാകാനുള്ള കടമ്പയല്ല അതായത് ഇനിയും വളരെയധികം കാര്യങ്ങൾ ഇന്ത്യ ചെയ്യേണ്ടതുണ്ട് എന്നർത്ഥം എന്നാൽ നമ്മുടെ സ്വന്തം പ്രാദേശിക പരമാധികാരം സ്ഥാപിക്കുക എന്നത് ഇന്ത്യയുടെ ഈ യാത്രയിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം